ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ജീവിതത്തിൽ ആർക്കാണോ സ്വന്തം അഭിപ്രായത്തിൽ സ്വന്തം തീരുമാനങ്ങളിൽ ഒക്കെ ജീവിക്കാൻ കഴിയുന്നത് അവരായിരിക്കും ലൈഫിൽ ജീവിതത്തിൽ വിന്നാകുക. എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായം, മറ്റുള്ളവരുടെ തീരുമാനം, മറ്റുള്ളവരില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് കരുതുന്നവർക്ക് ഒരിക്കലും നല്ല ജീവിതം ഉണ്ടാകില്ല. എപ്പോഴും നമ്മളെക്കുറിച്ച് ഒരാൾ മോശമായി പറയുന്നത് നമുക്കിഷ്ടമാകില്ല. എന്നാൽ നിങ്ങൾ മോശമായ പ്രവൃത്തികൾ കാണിച്ച് ജീവിക്കാതിരിക്കുക. ഒരാളുടെ സ്നേഹത്തിന്, കെയറിന്, സംരക്ഷണത്തിന്, സപ്പോർട്ടിന് നമ്മൾ യാചിക്കാതിരിക്കുക. എവിടെയാണോ നമ്മൾ സ്നേഹത്തിനായാലും എന്തിനു വേണ്ടിയിട്ടും യാചിക്കുന്നവരാകുന്നുവോ, അവിടെ നമുക്കൊരു വിലയും ഉണ്ടാകില്ല. അവരുടെ പിന്നാലെ നമ്മൾ ഇങ്ങനെ യാചനയുമായിട്ട് നടന്നാൽ ഒരിക്കലും ആ ബന്ധത്തിൽ ഒരിക്കലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല. ചില ആൾക്കാർക്ക് അവരുടെ മുന്നിൽ യാചിക്കുന്നവരോട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ആ ഒരു ഇഷ്ടം ഒരു അഹങ്കാരമാണ്. നമ്മൾ ഇതിനൊക്കെ വേണ്ടി യാചിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതവും ജീവനും മറ്റുള്ളതും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും മറ്റൊരാൾക്ക് വേണ്ടി ഇങ്ങനെ യാചിച്ച് ജീവിച്ചാൽ ഒരിക്കലും ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാകും നല്ലത്. കാരണം നമ്മൾ ഇങ്ങനെ ജീവിക്കും തോറും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ദുഃഖവും അപമാനവുമായിരിക്കും ലഭിക്കുന്നത്. ജീവിതത്തിൽ എല്ലാവരും പറയും, വിവാഹം കഴിഞ്ഞാൽ എല്ലാം സഹിച്ച് പുറത്ത് കൂടെയുള്ള വ്യക്തി എന്ത് കാണിച്ചാലും സഹിക്കണം എന്നൊക്കെ. ബട്ട് ഇവിടെ നമ്മൾ നമ്മുടെ അഭിമാനം തന്നെയാണ് ഇല്ലാതാക്കുന്നത്. ഉറപ്പായും നിങ്ങളെ സന്തോഷമായി നോക്കാതെ സ്വന്തം കാര്യമാണ് വലുത് എന്ന് പറയുന്ന നമ്മുടെ കാര്യങ്ങൾ ഒന്നും നോക്കാതെ ഒരിക്കലും നമുക്കൊരു റെസ്പെക്റ്റ് പോലും തരാതെ അവരുടെ കാര്യങ്ങൾ എല്ലാം നമ്മൾ പെർഫെക്റ്റായി നോക്കിയിട്ടും നമ്മളെ മൈൻഡ് പോലും അടിക്കാതെ അവർ അവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പാർട്ണറെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷിക്കാൻ അല്ല കാരണമാവുക. കരയാനാകും ടൈം ഉണ്ടാവുക. സ്നേഹിക്കുന്ന ടൈം, പ്രണയിക്കുന്ന ടൈമാണ് ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് എങ്കിൽ ബ്രേക്കപ്പ് ആകുന്നത് തന്നെയാണ് നല്ല മാർഗം. അപ്പോൾ ആ ഒരു കാര്യം കുറച്ചു നേരം, കുറച്ചു മാസം, കുറച്ച് ദിവസം മാത്രമായിരിക്കും നിങ്ങൾ സാഡ് ആകുക. ഒരിക്കലും പരസ്പരം നിങ്ങൾ പൊരുത്തമില്ല എന്ന് മനസ്സിലായിട്ടും വിവാഹത്തിൽ ചെന്ന് എത്തിയാൽ ഉറപ്പായും നിങ്ങൾ ജീവിതകാലം മുഴുവൻ കരയേണ്ടി വരും. പലരും ജീവിതത്തിൽ സ്നേഹിച്ച വ്യക്തി ചതിച്ചു പോയി, മിണ്ടുന്നില്ല, ബ്ലോക്കായി പോയി, ബ്രേക്കപ്പായി പോയി, ആ വ്യക്തി എന്നെ കളഞ്ഞിട്ടും ഹാപ്പിയാണ് എന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരിക്കലും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നവരെ ജീവിതത്തിൽ വീണ്ടും കൊണ്ടുവന്നാൽ അവരുമായി സന്തോഷമായ ഒരു ജീവിതം ലഭിക്കില്ല. പോയവർ പോട്ടെ എന്ന് തന്നെ വിചാരിച്ച് ജീവിക്കുക. കാരണം ആ വ്യക്തി നിങ്ങളിൽ സ്നേഹമില്ലാത്ത വ്യക്തിയാണ്. സ്നേഹമുള്ളവർ എന്നും നമുക്ക് വേണ്ടി തന്നെയാകും ജീവിക്കുക, നമുക്കൊപ്പം തന്നെയാകും ഉണ്ടാവുക. അവർ ഒരിക്കലും നമ്മളെ പിരിഞ്ഞു പോകില്ല. ജീവിതകാലം മുഴുവൻ ദുഃഖം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ വ്യക്തിയെ ലൈഫിൽ സ്വീകരിക്കാം. ജീവിതത്തിൽ നമുക്ക് ഒരാളുടെ സപ്പോർട്ട് ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമായി ജീവിക്കാൻ പറ്റൂ എന്ന ചിന്ത കളയുക. ജീവിതത്തിൽ സന്തോഷത്തെ കണ്ടെത്തേണ്ടതും നിങ്ങൾ തന്നെയാണ്. ഒരിക്കലും മറ്റുള്ള മനുഷ്യരാണ് നമ്മുടെ സന്തോഷം തരേണ്ടത് എന്ന ചിന്ത ഇല്ലാതാക്കുക. ജീവിതത്തിൽ കല്യാണവും കുറേ ഫ്രണ്ട്സും ഒക്കെ ഉള്ളതല്ല ജീവിതത്തിൽ ഹാപ്പിനെസ്. ജീവിതത്തിൽ നമ്മുടെ നിലനിൽപ്പിന്, നമ്മുടെ ഉയർച്ചയ്ക്ക്, സന്തോഷമുള്ള ലൈഫിന് വേണ്ടി പ്രയത്നിക്കുക. എന്നിട്ട് മാത്രം നിങ്ങൾ കല്യാണവും ജീവിത പങ്കാളിയെയും ഒക്കെ തിരഞ്ഞെടുക്കുക. മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ നമ്മുടെ കഴിവുകളെ നശിപ്പിക്കുന്ന ഒരു കുടുംബത്തിൽ വധുവായി ചെന്ന് കയറിയാൽ ഒരിക്കലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ നമ്മുടെ കഴിവിനെ വളർത്താൻ നോക്കിയാലും അവർ അതിനെ ഇല്ലാതാക്കും. അപ്പോൾ ഒരു ജീവിതത്തിലോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ ആദ്യം വേണ്ടത് ഞാൻ ഇതാണ്, എൻ്റെ ജീവിതം ഇതാണ് എന്ന് കാണിക്കാൻ കഴിവുള്ളവരാകുക. ജീവിതത്തിൽ എത്ര പരാജയം വന്നാലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുക എങ്കിൽ മാത്രമാകും ജീവിതത്തിൽ വിന്നാകുക. അല്ലാതെ പഠിത്തം, ജോബ് ഒക്കെ നഷ്ടപ്പെടുത്തി ഒരിക്കലും നിങ്ങൾ വിവാഹത്തിൽ കാലെടുത്ത് വെക്കരുത്. നമ്മുടെ മനസ്സ് ചില കാര്യങ്ങൾ നമ്മളോട് നോ എന്ന് പറയും, ബട്ട് നമ്മളത് ശ്രദ്ധിക്കാറില്ല. അവിടെയാണ് നമ്മുടെ പരാജയം. നിങ്ങൾ ഇനി നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക. കുറേ നേരം വെള്ളം കുടിക്കാതെ, ഫുഡ് കഴിക്കാതെ നമ്മൾ ഇരുന്നാൽ നമുക്ക് അത് ചെയ്യാൻ തോന്നും. നമ്മൾ വിശപ്പും ദാഹവും ഒക്കെ
ഒക്കെ ഉണ്ടായിട്ടും നമ്മൾ മൈൻഡ് അടിക്കാതെ ഇരുന്നാൽ വീണ്ടും വീണ്ടും ഓർമ്മ വരും. നമുക്ക് വിശക്കുന്നുണ്ട്, നമുക്ക് വെള്ളം കുടിക്കണം എന്നൊക്കെ നമുക്ക് ഓർമ്മ വരും. വീണ്ടും നമ്മൾ അത് മൈൻഡ് അടിക്കാതെ ഇരുന്നാൽ നമ്മുടെ ബോഡിക്ക് ഒരു തളർച്ചയൊക്കെ ഉണ്ടാകും. അതുപോലെയാണ് ലൈഫിലും. നോ എന്ന് പല കാര്യങ്ങളും മനസ്സ് പറയുന്നു, അതിനെ ശ്രദ്ധിക്കാൻ പഠിക്കുക. ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു ലൈഫ് ആദ്യം സ്വീകരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ദോഷ സമയത്ത് ദുഃഖമുണ്ടായാൽ എല്ലാവരും നമ്മളെ വിട്ടു പോകും. എത്ര ദുഃഖമുണ്ടായാലും നമുക്കൊരു ജീവിത മാർഗമുണ്ട്, ജീവിക്കാൻ നല്ലൊരു വരുമാനമുണ്ട് എങ്കിൽ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ തളരില്ല. സന്തോഷമുള്ളൊരു ജീവിതം നമുക്ക് ഉണ്ടാകും. നമ്മുടെ കൂടെ ഉള്ളവർ എപ്പോൾ വേണമെങ്കിലും നമ്മളെ വിട്ടു പോകും. ആര് വേണ്ട എന്ന് പറഞ്ഞാലും നമുക്ക് സ്ട്രോങ് ആയി നിൽക്കാനും ജീവിക്കാനുമാണ് പഠിക്കേണ്ടത്. നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നവർ, നമ്മളെ ദുഃഖിപ്പിക്കാൻ ടൈം കണ്ടെത്തുന്നവർ, നമ്മുടെ വേദനയിൽ സന്തോഷിക്കുന്നവർ, അവർ ആരോ ആകട്ടെ, ഒരിക്കലും ആ ഒരു വ്യക്തിയുടെ അങ്ങനെയുള്ളവരുടെ പിറകെ ഒരിക്കലും നിങ്ങൾ പോകാൻ ശ്രമിക്കരുത്. കാരണം അത് നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കുന്നു. പരാജയം നമ്മുടെ ലൈഫിൽ ആവർത്തിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കുറവുകളെ, നമ്മുടെ ദുഃഖത്തെ ഒക്കെ പോട്ടെ സാരമില്ല എന്ന് പറയുന്നവരെ, നമുക്കൊരു ഹെൽപ്പ് തരണമെന്ന മെൻറ്റാലിറ്റി ഉള്ളവരെ മാത്രം കൂടെ കൂട്ടുക. അവരോട് മാത്രം എല്ലാം ഷെയർ ചെയ്യുക. ജീവിതത്തിൽ കൂടെയുള്ള വ്യക്തിയുടെ സ്നേഹത്തിനാണ് ഇമ്പോർട്ടൻ്റ്. ആ ഒരു വ്യക്തി എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ തളർന്നു പോകും, ആ ഒരു വ്യക്തി എന്നെ പിരിഞ്ഞാൽ ഞാൻ തളർന്നു പോകും എന്നൊക്കെയുള്ള മെൻറ്റാലിറ്റി കളയുക. ആദ്യം വേണ്ടത് നമ്മുടെ ഉയർച്ച, നമ്മുടെ മനോധൈര്യം, നമ്മുടെ സന്തോഷം അത് എന്താണ് എന്ന് കണ്ടെത്തുക. ഒരിക്കലും ഒരു വ്യക്തിയിലാണ് നമ്മളുടെ സന്തോഷം. ആ ഒരു വ്യക്തി നമ്മളെ സന്തോഷിപ്പിച്ചാൽ മാത്രമാണ് നമ്മൾ സന്തോഷിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾ കളയാൻ ശ്രമിക്കുക. അതൊരിക്കലും ജീവിതത്തിൽ നിങ്ങൾക്കൊരു സന്തോഷം തരില്ല. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ഉറവിടം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്താണോ, നമ്മൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണോ കാണുകയും നിരന്തരം കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്, അതിൻ്റെ ഒരു വൈബ്രേഷൻ തന്നെയായിരിക്കും നിങ്ങൾ എന്ന വ്യക്തി. അതായത് നിങ്ങൾക്ക് എല്ലാം കാണാം, നെഗറ്റീവും പോസിറ്റീവും എല്ലാം കാണാം. പക്ഷേ നിങ്ങൾ നിരന്തരം കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു കാര്യത്തിലായിരിക്കും നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആവുക, കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ആ ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ പ്രധാനം. ആ ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നതും. അപ്പോൾ എന്താണോ നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത്, കാണുന്നത്, കേൾക്കുന്നത് ഒക്കെ, നിങ്ങൾ എന്താണോ ഓവറായിട്ട് ചെയ്യുന്നത്, ആ ഒരു കാര്യം തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ബാഡായിട്ടുള്ളൊരു കാര്യമുണ്ട് എങ്കിൽ അതിനെ ആദ്യം റിമൂവ് ചെയ്ത് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ പഠിക്കുക. നമ്മുടെ ലോകത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അതിൽ എന്ത് കളയണം, എന്ത് സ്വീകരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലെവലിൽ ചിന്തിക്കാനും കഴിയും. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണ് എങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ വരുന്നതായിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.